ടൈപ്പല്ല അങ്ങനെ ചുരുട്ടിയാൽ ഒന്നും ആവില്ല ഒന്നും ആവില്ല വീണ്ടും പഴയ പോലെ ആയി അല്ലേ ഓക്കെ അത് ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ക്വാളിറ്റി ചെക്ക് ചെയ്യാം അപ്പോൾ ലോക്കൽ പ്രോഡക്റ്റ് ചൈനൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ പൊട്ടിപ്പോകും ചൈനല്ല മറ്റേ ഇത് ഈ കാണുന്ന മോഡലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ സിംഗിൾസിലെ പല മോഡലുകളുണ്ട് ബ്രിക്ക് ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ എൽ പാറ്റേൺ ഉണ്ട് അതേപോലെ തന്നെ ലാമിനേറ്റഡ് സിംഗിൾസ് എന്നിട്ട് വേറെ മോഡലുണ്ട് പല സിംഗിൾസുകളും പല ബ്രാൻഡുകളും പല മോഡലുകളും ഇതിൽ വരുന്നുണ്ട് ഇത് ഒരു എൽ പാറ്റേൺ എന്ന മോഡലാണ് ഇത് റൂഫ് ഷീൽഡ് എന്ന മെറ്റീരിയലാണ് അതേപോലെ തന്നെ അഗ്നിപർവ്വതത്തിന്റെ അല്ലേ ആ സംഭവങ്ങൾ ബസാൾട്ട് റോക്ക് ഓക്കെ അങ്ങനെ പറയണം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര റൂഫിംഗ് സിംഗിൾസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് റൂഫിംഗ് സിംഗിൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ എവിടെ കിട്ടും ക്വാളിറ്റി ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയങ്ങൾ ചോദിക്കേണ്ടായി അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയാണ് പ്രൊഫഷണലായിട്ട് റൂഫിംഗ് സിംഗിൾസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ടീമിനെ തെരഞ്ഞുകൊണ്ടുള്ള ഇന്നത്തെ യാത്ര അപ്പോൾ നമുക്ക് റൂഫിംഗ് സിംഗിൾസ് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഏത് തരം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ എടുക്കണം ഏത് കൺട്രി ക്വാളിറ്റി എടുക്കണം എന്നൊക്കെ തിരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ടും എൻ്റെ കൂടെ തന്നെ വന്നോളൂ നമുക്ക് നേരെ പോകാം വീട് പണിയിൽ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഭാഗമാണല്ലോ റൂഫിംഗ് റൂഫിംഗിൽ ഒരുപാട് തരം മെറ്റീരിയലുകൾ ദിവസം വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു മെറ്റീരിയലാണ് സിംഗിൾസ് സിംഗിൾസിലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഡീലറുടെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് വെറുതെ എത്തിയതല്ല സിംഗിൾസ് വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഏതൊക്കെയാണ് ഗുണനിലവാരത്തിൽ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് നല്ലത് അത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സിഞ്ചിൻ ഇന്റർനാഷണലിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളത് സിഞ്ചിൻ ഇന്റർനാഷണലിന്റെ എല്ലാമെല്ലാമായ അബ്ദുൽ ജബ്ബാർ സാറിന്റെ അടുത്താണ് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം അത് മറ്റേ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ എന്താണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് എന്താണ് അതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവുന്നത് കാണാൻ ഭംഗിക്ക് അപ്പുറം എന്താണ് അതുകൊണ്ടുള്ള ഒരു ഗുണം ഈ സിംഗിൾസ് ചെയ്യുന്നതിന്റെ പ്രധാന അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയായിരുന്നു ഈ കേരളത്തിലെ റൂഫിംഗ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ഭംഗി പ്രൊവൈഡ് ചെയ്യുന്ന ശരിക്കും സിംഗിൾസ് ആണ് അതേപോലെ തന്നെ മറ്റെല്ലാ റൂഫിംഗ് മെറ്റീരിയല് ഉപയോഗിച്ചാൽ അതായത് ഓടാണെങ്കിലും അത് എന്താണെങ്കിലും അത് ബ്രേക്കേജ് വന്നിട്ട് ലീക്കേജ് വരാൻ അതേപോലെ തന്നെ പല കാരണങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് ഒരിക്കലും എന്ത് ചെയ്യാം ലീക്കേജ് എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലീക്കിന് ലീക്കില്ലാതിരിക്കാൻ ഉപയോഗിക്കുന്നത് വിറ്റമിൻ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ വിറ്റമിൻ ആണ് വിറ്റമിൻ പ്രൊഡക്റ്റ് ആണ് ഇത് വിറ്റമിൻ അസ്ഫാൾട്ട് ആക്കിയിട്ട് അസ്ഫാൾട്ട് പ്രൊഡക്റ്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് കോൺക്രീറ്റ് ആയിട്ട് സെറ്റ് ആകുക അതുകൊണ്ട് നീ ഒരിക്കലും വിയർപ്പ് പോലും അത് താഴേക്ക് വരില്ല ഗ്യാപ്പ് പോലും ചൂടാകുന്നതിനനുസരിച്ച് ഇതിന്റെ അപ്പൊ നമ്മളിപ്പോ ഒരുപാട് മോഡൽ കാണുന്നുണ്ട് എന്തെല്ലാം മോഡലാണ് എന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ കാണുന്ന മോഡലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ സിംഗിൾസിലെ പല മോഡലുകളുണ്ട് ബ്രിക്ക് ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ എൽ പാറ്റേൺ ഉണ്ട് അതേപോലെ തന്നെ ലാമിനേറ്റഡ് സിംഗിൾസ് എന്നിട്ട് വേറെ മോഡലുണ്ട് പല സിംഗിൾസുകളും പല ബ്രാൻഡുകളും പല മോഡലുകളും ഇതിൽ വരുന്നുണ്ട് ഇത് ഒരു എൽ പാറ്റേൺ എന്ന മോഡലാണ് ഇത് റൂഫ് ഷീൽഡ് എന്ന മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇത് ലാമിനേറ്റഡ് സിംഗിൾസിൻ്റെ സിംഗിൾ ലെയർ എസ് ബി എസ് സിംഗിൾസ് ആണ് ക്വാളിറ്റി ഉള്ള സിംഗിൾസുകളാണ് ഗ്രാനൽസിന് ഒരിക്കലും ഇളകിപ്പോകാത്ത ഗ്രാനൽസുകളായിരിക്കും
അതേപോലെ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നത് എല്ലാവരെയും ലാമിനേറ്റഡ് ഷിംഗിൾസ് നമ്മള് ചെറിയ ബെൻഡാണ് സമയത്തൊക്കെ എന്തെങ്കിലും പൊട്ടിപ്പോണ ഐറ്റംസ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം ഏറ്റവും നല്ല അഡ്വാൻസ് ആയിട്ടുള്ള എസ് ബി എസ് ഷിംഗിൾസ് ആണ്. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള എസ് ബി എസ് ഷിംഗിൾസ് ആണ് കൂടുതലും ആളുകൾ എഞ്ചിനീയേഴ്സ് അതേപോലെ ഉപയോഗിക്കുന്നത്. ഈ രണ്ടാമത് കാണുന്ന മോഡലും ഇതും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇത് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് റൂഫ് ഷീൽഡ് കമ്പനിയാണ്, ഒന്ന് അതായത് റഷ്യൻ കമ്പനിയാണ്, ഒന്ന് എന്ത് ചെയ്യാണ്, ഒന്ന് മറ്റേ തുർക്കിന്റെ കമ്പനി, തുർക്കി കമ്പനി, അത് തുർക്കിയാണ്, വേറെ ബ്രാൻഡാണ്. ബ്രാൻഡുകളിൽ തന്നെ ക്വാളിറ്റി കൂടിയതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട്, ക്വാളിറ്റി പിന്നെ കൂടിയത് എങ്ങനെയാലും ഗ്രാനുൽസിന് വലിയ അളക്കം പറ്റാതെ ഇരിക്കും. മറ്റത് പറഞ്ഞാല് പെട്ടെന്ന് ഗ്രാനുൽസ് കൊഴിഞ്ഞു പോകും. ഗ്രാനുൽസ് കൊഴിഞ്ഞു പോകാത്ത ഷിംഗിൾസ് ആയിരിക്കും ഏറ്റവും നല്ലത്. വലിയ വണ്ടി ഒപ്പം നിർത്തിയാണ് പറയുന്നത്. അപ്പൊ ഈ ഗ്രാനുൽസ് നിങ്ങൾ പറഞ്ഞ ഈ സാധനം എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഗ്രാനൽസ് എന്ന് പറഞ്ഞാല് ഈ സാധാരണ അഗ്നിപർവ്വതൊക്കെ പൊട്ടിട്ടുള്ള ബസാൾട്ട് റോക്സ് ഉണ്ടാക്കുന്ന അത് പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഗ്രാനൽസ്. ഗ്രാനൽസ് കമ്പനികൾ കോപ്പർ കോട്ടിംഗ് സെറാമിക് കോട്ടിംഗ് ചെയ്യും. ഈ സെറാമിക് കോട്ടിംഗ് ആണ് എന്ത് ചെയ്യണത്, ഈ കളറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ഫംഗൽ പ്രൊട്ടക്ഷനും വേണ്ടി അതിന് കോപ്പറിന്റെ കണ്ടന്റ് ഉൾപ്പെടുത്തിയാൽ എന്ത് ചെയ്യും, ഇതിന് ആൽഗ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആൽഗ പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ കാരണം ഒന്നാമത് ജീനിപ്പോ കോപ്പറും കൂടി ചേർക്കുന്നതുകൊണ്ടാണ്. അൺപെർസെന്റേജ് വാട്ടർ പ്രൂഫ് ആണ് മെറ്റീരിയൽ. ഇത് ഓരോ കളറ് മിക്സ് ബ്ലാക്കും റെഡും മിക്സ് ചെയ്തതാണ്. അതെ അതെ മെറ്റീരിയൽ. അതെ അതെ ഡിസൈൻ പറഞ്ഞാൽ പല ഡിസൈനും പല മെറ്റീരിയലുകളും ഉണ്ട്. ഇപ്പൊ ഇത് സ്റ്റോക്കിന്റെ മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഡിസ്പ്ലേ കൊടുത്തത് ഇതൊക്കെ ഒന്ന് തുർക്കി അതേപോലെ മറ്റൊന്ന് റഷ്യ. വേറെ രാജ്യത്ത് റഷ്യ കാനഡ വരുന്നുണ്ട്, ജർമ്മനി ഉണ്ട്, യു എസ് ഉണ്ട്, പല രാജ്യങ്ങളൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ്, ഇത് ഫുള്ള് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ്. അതായത് ഈ സംഭവങ്ങളൊന്നും ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഇന്ത്യയിൽ വേറെ ഇന്ത്യയിൽ എവിടെയും മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ഇവിടെ മാനുഫാക്ചർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇമ്പോർട്ടഡ് തന്നെയാണ്. കാനഡ, തുർക്കി ഒക്കെയാണ് വരുന്നത്. കാനഡ ഉണ്ട്, റഷ്യ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ജർമ്മനി ഉണ്ട്, അതേപോലെ തന്നെ യു എസ് ഉണ്ട്. അവര് യൂറോപ്യൻ കേരള കേരള കാലാവസ്ഥക്ക് യോജിച്ചതല്ലാത്തൊരു ഇംഗ്ലീഷ് ആയിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ അതിനെ കുറിച്ച് പഠിച്ച് ഇപ്പൊ കൂടുതൽ എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ ആർക്കിടെക്ടറൊക്കെ ഇത് മാക്സിമം നല്ല ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിസിനസ് ഇവിടെ വന്നു തുടങ്ങി. കാരണം യൂറോപ്യൻ സ്റ്റൈലിലെ കൂടും അതേപോലെ തന്നെ യൂറോപ്യൻ ആശയങ്ങളും കലർത്തിട്ടാണ്. അപ്പം ഈ കേരള കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഷിംഗിൾസ് യൂറോപ്പിൽ ഉത്പാദിപ്പിച്ച് നമ്മൾ റിക്വയർമെന്റ് പ്രകാരമാണ് എസ് ബി എസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിലെ ബ്രിക്ക് ഡിസൈൻ ഉണ്ട്, എൽ പാറ്റേൺ ഉണ്ട്, അതേപോലെ ലാമിനേറ്റഡ് ഷിംഗിൾസ് ഉണ്ട്. അതൊക്കെ എസ് ബി എസിൽ വരെ തുടങ്ങി. ഒരു കസ്റ്റമർക്ക് കാണുമ്പോഴേ കയ്യ അറിയും എന്ത് അതിന്റെ ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റി വളരെ ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അറിയേണ്ട കാര്യം തന്നെയാണ് ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാണ്. അത് 60% ഓളം ഗം വരുന്നതാണ്. ഗം വരുന്നുണ്ട്. ഇത് എസ് ബി എസ് മെറ്റീരിയലാണ്. എസ് ബി എസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വരുന്ന ടൈപ്പ് അല്ല, ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽ. എസ് ബി എസ് അറിയാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ മെറ്റീരിയലാണ്. നല്ല ചുരുട്ടിയാലൊന്നും ആവില്ല, ഒന്നും ആവില്ല. വീണ്ടും പഴയ പോലെ ആയി അല്ലേ? ഓക്കെ. അത് ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ക്വാളിറ്റി ആണ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ലോക്കൽ പ്രൊഡക്റ്റ് ചൈനൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ പൊട്ടിപ്പോ ചൈനല്ല. മറ്റേ ഇത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ അല്ലേ, ഒന്ന് ഓക്സിഡൈസ്, പിന്നെ അഡ്വാൻസ്ഡ് ആയ പുതിയ ജനറേഷൻ മെറ്റീരിയൽ ആണ് എസ് ബി എസ് മോഡിഫൈഡ്. എസ് ബി എസ് ആണ്, എസ് ബി എസ്, അതാണ് ആ മെറ്റീരിയൽ ആണ്.
അതാണ് ക്വാളിറ്റി. അപ്പൊ പുതിയ ആൾക്കാർ വാങ്ങുമ്പോ എസ് ബി എസ് എന്നുള്ള ചോദിച്ചു സാധാരണക്കാരെ ഇത് വാങ്ങാൻ പോകുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണക്കാരൻ വാങ്ങാൻ പോണ സമയത്ത് എപ്പോഴും ഇത് പല മെറ്റീരിയലും ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒന്ന് ചൈനന്റെ മെറ്റീരിയൽ ആണോന്ന് നോക്കണം. ചൈനന്റെ മെറ്റീരിയൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിന്റെ മെറ്റീരിയലിനെ പോലെ അതിന് ഡ്യൂറബിലി അതിന്റെ ക്വാളിറ്റി കിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഇത് പല വിലകളിലും കിട്ടുന്നുണ്ട്, പല കുറഞ്ഞ വിലകളിൽ കിട്ടുന്നുണ്ട്, കൂടുതൽ വിലകളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി നോക്കല് നിർബന്ധമാണ്. അത് എസ് ബി എസ് സിംഗിൾസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ട് ഇറങ്ങുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ? അടിയിൽ പ്ലാസ്റ്റിക് അല്ല, ഇത് എന്താണെങ്കിൽ സാധാരണ സിംഗിൾസുകളെ വരുന്നതെന്താണെങ്കിൽ പിന്നെ സിംഗിൾ ലെയർ ഗമ്മാണ് ഉണ്ടാകാം. പക്ഷെ ഇതിന് പറഞ്ഞാല് ഫുൾ ഗമ്മാണ് ഉണ്ടാകാം. അതേ നമ്മൾ ബി ടി എം സിംഗിൾസ്, അതേപോലെ തന്നെ ടോക്കി സിംഗിൾസ്, അതേപോലെ തന്നെ റൂട്ട് സെറ്റ് സിംഗിൾസ്, ഇതിനൊക്കെ ഫുൾ കവർ. അതായത് അതെ അതെ, ഇത് ഇത് ചെയ്യുന്നതോടുകൂടി ഈ വിറ്റമിൻ എന്ത് ചെയ്യും, വിറ്റമിനും കോൺക്രീറ്റും സെറ്റായി വാട്ടർ പ്രൂഫ് സിസ്റ്റമായിട്ട് മാറും. അപ്പൊ ഈ ഒരു സംഭവം ഒട്ടിക്കൽ ആണല്ലേ, ഇത്ര അതിന്റെ വലിപ്പം വരെ? അത് തന്നെ ഒട്ടിക്കൽ ചെയ്യും, ഞാൻ നൈല് ചെയ്യും, ഒട്ടിച്ചിട്ട് നൈല് ചെയ്യും. അതിന് ശേഷം ഇത് വെച്ചതിന് ശേഷം ഇങ്ങനെ പാറ്റേൺ പാറ്റേൺ ആയിട്ടാണ് വെക്കുന്നത്. ഇതിന്റെ ഒരു ഡബിൾ കളർ ഡിസൈൻ ആണ്, റെഡ് കളറാണ്. ഇത് കാണാത്ത ആളുകൾക്ക് കാണാം, ഇതിന് ചെറിയ സ്റ്റോൺ രൂപം. ഇതാണ് നേരത്തെ പറഞ്ഞ അഗ്നിപർവ്വതത്തിന്റെ അല്ലേ ആ സംഭവം, ബസാൾട്ട് റോക്സ്. ഓക്കെ, അങ്ങനെ പറയണം, അതാണ് സംഭവം. ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നമ്മളിപ്പോ ഏകദേശം 7 വർഷത്തോളമായി ഇത് ചെയ്യുന്നത്, അതായത് ഈ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് നല്ല ക്വാളിറ്റിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ്സ് നമുക്ക് വന്നിട്ടില്ല. കംപ്ലൈന്റ്സ് വരും ഈ ചില സ്ഥലങ്ങളില് മരങ്ങളെ കൊമ്പുകളൊക്കെ പോയിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും ഈ ഡ്രോപ്പ് ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തെ ഫ്രീ സർവീസ് ആണ്. നമ്മൾ പെട്ടെന്ന് കേടുവരുമെന്നുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല, പെട്ടെന്ന് കേടുവന്ന സർവീസ്. ഫ്രീ മെറ്റീരിയലിന്റെ നമ്മളെ ചൂടിനെ താങ്ങുന്നു. അപ്പോ നമ്മള് സീലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ജിപ്സം സീലിംഗ് ഒക്കെ, കൂളിംഗ് കൂട്ടാൻ വേണ്ടിട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഇത് മേലെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചൂട് വരും. ഓടൊക്കെ പണ്ട് ആളുകൾ ഇടുന്നത് തണുപ്പ് കിട്ടാനാണ്, എന്നാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടുമെന്നുള്ള ഒരു സംശയം ഇല്ലല്ല. ഇത് ഇതിന് യുവി കോട്ടിംഗ് ഉണ്ട്, അൾട്രാവയലറ്റ് പ്രതിരോധിക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇത് സാധാരണ ഓടി വിരിച്ചാൽ എത്രത്തോളം കൂളിംഗ് കിട്ടുമോ ആ ലെവൽ ഒരു 25% നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ ഹീറ്റിനെ തടഞ്ഞു നിർത്താൻ അതിന്റെ മെറ്റീരിയൽ എന്നാ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ആ സ്റ്റോൺ അല്ലാതെ പിന്നെ അതിന്റെ ഗ്യാപ്പിൽ എന്തെങ്കിലും വേറെ വരും. അതിന്റെ സ്റ്റോൺ അല്ലാതെ ഇതില് വിറ്റമിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫൈബർ മാറ്റ് വരുന്നുണ്ട്. ഫൈബർ മാറ്റ് എല്ലാം കൂടെ ഈ ഒരു തിക്നെസ്സിന്റെ ഏകദേശം 3.3 അതെല്ലാം കൂടി വരുമ്പോ ഹീറ്റിനെ അത്രയും തടഞ്ഞു നിർത്താൻ. നിങ്ങള് കൊടുത്ത ഈ ഒരു എവിടെയൊക്കെ ഏകദേശം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ എവിടെയൊക്കെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഔട്ട്ലെറ്റുകളുണ്ട്. അതേപോലെ തന്നെ നമ്മള് പഞ്ചാബില്, മഹാരാഷ്ട്രയില്, കർണാടക, തമിഴ്നാട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെ ഉള്ള ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ കാണുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷമായി, എത്ര വർഷത്തെ എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളത്? ഏകദേശം 7 വർഷമായി. ചില സമയങ്ങളിൽ നമ്മള് സർവീസിനും മോണിംഗ് വിളിക്കും, അപ്പൊ നീ നമ്മള് സർവീസ് ചെയ്ത് കൊടുക്കും. അതായത് 10 വർഷത്തെ സർവീസ് ഉണ്ട്, അതുകൊണ്ട് നീ ഒരു സർവീസ് ചെയ്ത് കൊടുക്കും. എല്ലാ കസ്റ്റമറും ഹാപ്പിയാണ്, എല്ലാ കസ്റ്റമറും അത് തന്നെയാണ് വേണ്ടത്. ശരിക്കും നമ്മൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ഹാപ്പിയാണോ? കൂടുതലും
കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അടുത്ത ആൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അതവിടെ നമ്മുടെ മാറ്റം അത് നമ്മള് പരസ്യം ചെയ്യാനായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ ഒരു സപ്ലൈ നടക്കുന്നത്. ചോദ്യം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വീടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ ഇത് പതിക്കണമെങ്കിൽ സാധാരണ കോൺക്രീറ്റ് കഴിഞ്ഞ് അതിന് നേരെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ നേരെ കോൺക്രീറ്റ് കഴിഞ്ഞ് അതിന്റെ നേരെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ, ഈ ഷിംഗിൾസ് ചെയ്യേണ്ട യഥാർത്ഥ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി എല്ലാ സംഗതികളും ക്ലിയർ ആയിട്ട് ഈ സംഭവം അതിൽ ഒട്ടി പിടിക്കണമെങ്കിൽ ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ബജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ഇതിന് ഏകദേശം എത്ര പ്രൈസ് ആവും നോക്കാം. ഇതെങ്ങനെ സ്ക്വയർ ഫീറ്റിലാണോ ഇതിന്റെ പ്രൈസ് പറയാ, അതോ എങ്ങനെയാണ്? ഇതിന് സ്ക്വയർ ഫീറ്റിലാണ് പ്രൈസ് പറയല്. ഇത് നമ്മള് സാധാരണ ഇപ്പൊ സെറാമിക് ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ജലപാന സീരീസിലെ സെറാമിക് ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, സെറാമിക് ബോർഡിന് സെറാമിക് ബോർഡ് നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് കുറെ വേസ്റ്റേജ് ഉണ്ടാവും. പക്ഷേ ഇതിന് വേസ്റ്റേജ് വളരെ കമ്മിയാണ്. ഇപ്പൊ 2500 സ്ക്വയർ ഫീറ്റ് ഷിംഗിൾസ് വിരിക്കണമെന്നുണ്ടെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ് മാത്രം വാങ്ങിയാൽ മതി. പക്ഷേ അതെല്ലാം ഒരു സെറാമിക് ബോർഡ് ആണെങ്കിൽ ചെയ്യണം ഒരു 2700 വാങ്ങിക്കണം. കാരണം അതിന്റെ കട്ടിങ് വേസ്റ്റേജ് എല്ലാം കുറെ വേസ്റ്റേജ് വരും. ഇതിനങ്ങനത്തെ ഒരു വേസ്റ്റേജിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ കോസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഒരു സെറാമിക് ബോർഡ് വാങ്ങിയതിന് ശേഷം ഇത് ലേ ചെയ്യണമെങ്കിൽ, സെറാമിക് ബോർഡ് ലേ ചെയ്യണമെങ്കിൽ ഏകദേശം 20 രൂപ വരും അതിന്റെ പട്ടിക അടിച്ചിട്ട് ലേ ചെയ്യണമെങ്കിൽ. പക്ഷെ ഇതിന്റെ നമ്മൾ പ്രൈസ് പറയല് വിത്ത് ലേബർ ചാർജ് ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താ, ഇത് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ്, പ്രൊഫഷണൽ വർക്കേഴ്സ് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓക്കെ, നമ്മൾ സാധനം വാങ്ങിക്കൊണ്ട് നമ്മൾ തന്നെ ഒട്ടിക്കാന്ന് വിചാരിച്ചത് നടക്കില്ല. കാരണം അതിന്റെ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കറക്റ്റ് ആയിട്ട് ലേ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതുവരെ പറഞ്ഞു തന്നത് എല്ലാത്തിനും വളരെ താങ്ക്സ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ഇന്ന് ഓർഡർ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക്. നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള ഡിസ്കൗണ്ട് അവർ തരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റുമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.